നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പുതുവർഷത്തിൽ പരമ്പരാഗത പരീക്ഷാ സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി PSC. ഇനി മുതൽ സർക്കാർ ജോലി ലഭിക്കാൻ ഒറ്റ പരീക്ഷയും ഒറ്റ വാക്കിൽ ഉത്തരവും പോരാ. വിവരണാത്മക പരീക്ഷ നിർബന്ധമാക്കാനാണ് PSC തീരുമാനിച്ചിരിക്കുന്നത്. കാണാപ്പാഠം പഠിച്ച് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുന്ന രീതി ഉദ്യോഗാർത്ഥിയുടെ നൈപുണ്യം അളക്കാൻ പ്രാപ്തമല്ലെന്നാണ് PSC വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പരീക്ഷാ സംവിധാനങ്ങളിൽ അടിമുടി മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. PSCയുടെ പരിഷ്കരിച്ച സംവിധാനം 2018 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. 2018 മാർച്ചോടെ നിലവിലുള്ള സമ്പ്രദായം പൂർണ്ണമായും എടുത്തുകളയുകയും ചെയ്യും. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം മിക്ക തസ്തികകളിലേക്കും രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുക. ഇതിൽ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്ന രീതിക്ക് പുറമേ വിവരണാത്മക പരീക്ഷയും ഉൾപ്പെടുത്തും. അപേക്ഷകരുടെ ബാഹുല്യം കുറയ്ക്കാനും നിലവാരം ഉറപ്പാക്കാനുമായിട്ടാണ് രണ്ടു ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തുന്നത്. SSLC, +2 ഡിഗ്രി യോഗ്യതയുള്ള തസ്തികകളിലേക്ക് ഒന്നിച്ചായിരിക്കും അപേക്ഷ ക്ഷണിക്കുക. ഒരേ യോഗ്യതയുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ പൊതുവായി പരീക്ഷ നടത്തും. പിന്നീട് തസ്തികയുടെ സ്വഭാവം അനുസരിച്ച് രണ്ടാം ഘട്ട പരീക്ഷയും. വിവരണാത്മക പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്താൻ ആവശ്യമുള്ള സോഫ്റ്റ്വെയർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് PSC. രാജസ്ഥാൻ സർക്കാരിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് CDTന്റെ സഹായത്തോടെയാണ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത്. ഓൺലൈൻ മൂല്യനിർണ്ണയം നടപ്പാക്കുന്നതോടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അസിസ്റ്റന്റ് പ്രൊഫസർ, വൈദ്യുതി വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, BDO തുടങ്ങിയ ഉയർന്ന തസ്തികകളിലേക്ക് വിവരണാത്മക പരീക്ഷയും നിർബന്ധമാകും. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.